അതിനുള്ള പണിയാണിപ്പത്, ഇത് കുറച്ച് അവിടെ നിന്ന് പോന്നിട്ട് ഇവിടെ തുടങ്ങാൻ വേണ്ടിയാണ് ദിക്റുണ്ട് ദുആണ്ടെന്നൊക്കെ പറയണത് എന്ന് തോന്നിയിട്ടില്ല. എന്ന പോലെ ശിർക്കിയ റുഖിയ സമൂഹത്തിലുണ്ട്, അതിലേക്ക് പോകല്ല എന്ന് പറയുമ്പോ ജനങ്ങൾ പിന്നെ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നു. അപ്പൊ ഈ ശർഇയായ റുഖിയയുണ്ട്, ദീനിൽ സ്ഥിരപ്പെട്ട മന്ത്രങ്ങളുണ്ട്, ആ മന്ത്രങ്ങൾ നിങ്ങൾ പഠിക്കൂ, അത് നിങ്ങൾ ശീലിക്കൂ, അത് നിങ്ങൾ അന്വേഷിക്കൂ, അത് പഠിച്ച് അറിയുന്ന ആളുകളോട് ചോദിച്ചറിഞ്ഞ് അതിൽ നിന്ന് അവരിൽ നിന്ന് നിങ്ങൾ അത് മനസ്സിലാക്കി അത് നിങ്ങൾ ജീവിതത്തിൽ പാലിക്കൂ, എങ്കിൽ ശിർക്കിന്റെ വഴിയെ പോകേണ്ട കാര്യമില്ല എന്ന് പഠിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ഉള്ളത്. അതും പറ്റൂല എന്ന് പറയുന്ന, അതും ശരിയല്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഇത് അന്ധവിശ്വാസമായി തോന്നിയേക്കാം. അവരോട് നമുക്ക് ആ വിഷയത്തിൽ വിയോജിക്കേണ്ടി വരും എന്നല്ലാതെ ഇതിനെ പിന്നെ അല്ലാത്തൊരു ഗൂഢലക്ഷ്യം ഏതായിരുന്നു ഇല്ല. എന്നാൽ 2012 വരെ ഇത് വിവാദമാക്കാത്തവർ 12 മുതൽ വിവാദമാക്കിയപ്പോൾ ആ വിവാദമാക്കിയവർക്ക് എന്തോ ഒരു ഒരു അജണ്ട അതിന് പിന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും നമുക്ക് പ്രയാസമില്ല. 11.5 ഇനി രണ്ട് സഹോദരന്മാരോട് ഉണ്ട്, അവർക്ക് ഓരോരുത്തർക്കും ഓരോ ചോദ്യം ചോദിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ്, ഈ വീടിന്റെ പ്രയാസം ഉണ്ടായതുകൊണ്ട്. അസ്സലാമു അലൈക്കും, എന്റെ പേര് നബീൽ കളിയാട്ടമുക്ക്. എനിക്ക് ചോദിക്കാൻ, ഈ അടുത്ത കാലത്ത് ഈ അടുത്തിടെ ഒരു പ്രസംഗത്തിൽ കേൾക്കുകയുണ്ടായി, അള്ളാഹു ഇന്നി ഔദു ബിക മിനൽ ഖബ്സി വൽ ഖബായിസ്, അള്ളാഹുവെ ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും നിന്നോട് ഞാൻ ശരണം തേടുന്നു എന്നതിന്റെ അർത്ഥം അള്ളാഹുവെ മാലിന്യത്തിൽ നിന്ന് ഞാൻ എന്നോട് ശരണം ചേരുന്നു എന്ന് മാറ്റി തീർത്തി നമ്മുടെ കാനം മദ്രസ പാഠപുസ്തകത്തിൽ വരുത്തിയത്, അതിന്റെ നിരസ്ഥിതി എന്താണെന്നത്. അതുപോലെ ചോദ്യം കൂടി, ഇപ്പം ഫസ്റ്റ് ചോദ്യം ചോദിച്ച വ്യക്തിക്ക് മറുപടി പറഞ്ഞപ്പോൾ മറ്റേ ഒരു പാമ്പിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അതായത് മറ്റേ ജിന്നിനെ കണ്ട് മനുഷ്യൻ പേടിച്ചെന്നും മനുഷ്യനെ കണ്ട് ജിന്ന് പേടിച്ചെന്നും, അതായത് പാമ്പിന്റെ വിഷയം പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചതെന്നു വെച്ചാൽ ജിന്നിനെ മനുഷ്യനെ കാണാൻ പറ്റുമെന്നും എന്നാൽ മനുഷ്യനക്ക് ജിന്നിനെ കാണാൻ പറ്റില്ല എന്നുമാണ്. അപ്പോൾ അത് രണ്ടും വൈരുദ്ധ്യമില്ലേ എന്നാണ് എന്റെ ചോദ്യം. രണ്ട് ചോദ്യമാണ് സഹോദരൻ ചോദിച്ചത്. ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖബ്സി വൽ ഖബായിസ്, ആൺപിശാച്ചിൽ നിന്നും പെൺപിശാച്ചിൽ നിന്നും എന്നോട് കാവല്യം തേടുന്നു എന്നത് ഇപ്പൊ അടുത്ത കാലത്തായി മാറ്റിയിട്ട് മാലിന്യങ്ങൾ എന്നാക്കിയിട്ടുണ്ട് എന്നൊരു പ്രസംഗത്തിൽ കേട്ടു, അത് ശരിയാണോ എന്നാണ്. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നമ്മൾ മുൻകാലങ്ങളിലൊക്കെ പഠിപ്പിച്ചതും അല്ലാത്ത പുസ്തകങ്ങളിൽ നമ്മൾ അർത്ഥം എഴുതിയതുമെല്ലാം ആൺപിശാച്ചിൽ നിന്നും പെൺപിശാച്ചിൽ നിന്നും റബ്ബിനോട് കാവല്യം തേടുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ പാഠപുസ്തകത്തിൽ മാലിന്യങ്ങളിൽ നിന്ന് എന്ന് അർത്ഥം എഴുതിയതായി കാണുന്നുണ്ട്. അത് എവിടുന്ന് വന്നു, ആര് കൊടുത്തു എന്നത് അല്ലാഹു അഴിതം. ഉത്തരവാദപ്പെട്ട ഒരാൾ ചോദിച്ചപ്പോ അയാള് പറഞ്ഞത് അത് ആലോചിച്ച് കൊടുത്തു തന്നെയാണ് എന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ആലോചന ശരിയല്ല എന്നത് ഇപ്പൊ നമ്മളെ ബുക്കിലുണ്ടായാലും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. മുമ്പ് അബ്ദുസലാം സുല്ലമി ഇത് ആൺകൊതുകും പെൺകൊതുകുമാണ് എന്ന് പറഞ്ഞപ്പോൾ നാടുനീളെ ക്ലിപ്പിട്ട് അത് ചോദ്യം ചെയ്തവരാണ് നമ്മൾ. ആലോചിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ ആളോട് ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ അബ്ദുസലാം സുല്ലമി അർത്ഥം മാറ്റിയപ്പോ നമ്മൾ എന്തിനാ അത് പ്രശ്നമാക്കിയത്? ആരെപ്പം കൂടെ പ്രശ്നമാക്കാൻ പറഞ്ഞു ചോദിച്ചത്? അപ്പൊ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചാളൊക്കെ അങ്ങോട്ട് പോകേണ്ടത് അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഇതിപ്പോ ഈ ഭൗതികം പറഞ്ഞപ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇതൊക്കെ നമ്മൾ ഈ പുതിയ വ്യാഖ്യാനം കൊടുത്തു കഴിഞ്ഞാല് ഇനിയിപ്പോ ഖുറാഫികളുമായി നമ്മൾ ഈ വിഷയത്തിൽ ഒരു മറുപടിയോ വാദപ്രദമുണ്ടാകുമ്പോ നമുക്ക് പണ്ട് പറഞ്ഞ മറുപടി പറഞ്ഞാൽ ഒരു പ്രശ്നമില്ലായിരുന്നു, ഈ പറഞ്ഞ പുതിയത് പറഞ്ഞാല് ബുദ്ധിമുട്ടാവുമല്ലോ, എന്താ ചെയ്യാ? അപ്പൊ മൂപ്പര് പറഞ്ഞു അതിനിപ്പോ മറുപടിക്കും വാദപ്രദത്തിനും പോയിട്ടില്ലേ, അതിന് പോകാൻ ഞാൻ മതിയല്ലോ എന്നാ. അപ്പൊ അങ്ങനെയൊക്കെ ഇറങ്ങി എളുപ്പമുണ്ട്, പക്ഷെ അങ്ങാടേക്ക് ഇറങ്ങിയിട്ട് തൗഹീദ് പറഞ്ഞ മനുഷ്യന്മാർക്ക് സ്വാഭാവികമായിട്ടും പള്ളിക്കുന്ന മുതൽ പിന്നാലെ കൂടും, അപ്പൊ വിളിക്കും ഒരു ഇങ്ങനെ പ്രശ്നമുണ്ട് നിങ്ങളൊന്ന് വരുമോ നമുക്കൊന്ന് ഇരിക്കാലോ, അപ്പൊ ഇതൊക്കെ ആവശ്യം വരും. അത് ചിലപ്പോ ഈ പറഞ്ഞ ആളും വിളിക്കും കുറച്ച് കഴിയുമ്പോ, അതിനൊന്നും പോകണ്ടെന്ന ആളും ചിലപ്പോ എന്തെങ്കിലും കുറച്ച് കഴിയുമ്പോ പറയും ഞങ്ങളെ പള്ളിക്കുന്ന മോദി ഇങ്ങനെ ഒരു വർത്തമാനത്ത് വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് വരുമോ എന്ന് ചോദിക്കാം, അപ്പൊ ഓരും വിളിക്കും. അപ്പൊ ഈ ഭൗതിക അബോധവും കാര്യകാരണം എന്നൊക്കെ നമുക്ക് ആവശ്യം വരികയും ചെയ്യും. അപ്പൊ യഥാർത്ഥത്തിൽ അതിന് ഏറ്റവും പ്രാമാണികമായ വ്യാഖ്യാനം പണ്ഡിതന്മാർ നൽകിയത് ആൺപിശാച്ച് പെൺപിശാച്ച് തന്നെയാണ്. പിന്നെ ഭാഷാപരമായിട്ട് മാതിന്യം എന്നും അല്ലാത്തൊക്കെ അർത്ഥങ്ങൾ പലതുണ്ട്, അത് ഇവിടെ അർത്ഥം എന്ത് എന്നതാണ് അതിനുള്ള ചർച്ച. നമ്മുടെ പാഠപുസ്തകത്തിൽ എങ്ങനെ വന്നു എന്നറിയാതെ വരാൻ പാടില്ലായിരുന്നു. ശരിയായ അർത്ഥം ആൺപിശാച്ചിൽ നിന്നും പെൺപിശാച്ചിൽ നിന്നും ഞാൻ കാവലത്തിടുന്നു എന്ന് തന്നെയാണ്. വാക്കിന് ഒരുപക്ഷെ മാലിന്യം എന്നൊക്കെ അർത്ഥമുണ്ടാകാം, അതിന് നമുക്ക് തർക്കവുമില്ല. ഒരു മാലിന്യത്തിൽ നിന്ന് റബ്ബ് എന്നോട് കാവലത്ത് എന്ന് പറഞ്ഞ ആവശ്യമില്ലല്ലോ. ബാത്റൂമിൽ കയറുമ്പോ അവിടെ വൃത്തികേടുണ്ടാവോ അഴുക്കുണ്ടാവോ അതിന് ചവിട്ടി പോകാൻ വഴുതി വീഴോ എന്ന് പേടിക്കുകയാണെങ്കിൽ അതിന് അല്ലാഹു ഇന്നി അഊദു ബിക മിനൽ ഖബായിസ് പഠിച്ചാൽ ഇവിടെയുള്ള എല്ലാ വൃത്തികേടുന്നു എന്നോട് കാവലത്ത് തുടങ്ങുന്നു എന്ന് അല്ലാണ്ട് പറഞ്ഞ സംഗതി അല്ല. അത് കുപ്പി പെനോയിൽ വാങ്ങിട്ട് ഒഴിച്ചിട്ട് അവിടെ വൃത്തിയാക്കി കളണ്ട സംഗതിയാ.
അത് റബ്ബിനോട് ആ നിരക്ക് പറയേണ്ട ഒരു സംഗതിയും അല്ല. മറ്റൊന്ന് നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം, പാമ്പിനെ കണ്ട ഉദാഹരണം പറഞ്ഞാണ്, പാമ്പിനെ കാണുമ്പോൾ നമുക്ക് പേടി, നമ്മെ കണ്ട പാമ്പിനും പേടി എന്ന് പറഞ്ഞപ്പോൾ നാം ജിന്നിനെ പേടിക്കുന്നു, ജിന്ന് നമ്മളെയും പേടിക്കുന്നു. അത് കണ്ടാൽ എന്നുള്ളതല്ല, കണ്ടെന്ന് പദോട് വന്നെങ്കിൽ അത് ഉദ്ദേശിച്ചതല്ല, നമ്മെ അവര് കാണുന്നു അപ്പോൾ പേടിക്കുന്നു. എന്നാൽ ജിന്നിന്റെ വിഷയത്തിൽ മനുഷ്യന്മാർക്ക് പൊതുവെ എന്താണ്? പേടിയാണ്. അതാണ് പറഞ്ഞത്, അതാണ് അറബികളുടെ പതിവ്. ഒരു സ്ഥലത്ത് കത്തി എന്ത് ചെയ്യും? ജിന്നുകൾ ഉണ്ടാകും എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്തെത്തുമ്പോ ഇവിടെ എന്ത് പറയും? അള്ളാഹു അത് പിന്നെ പേടിയാണ് എന്നുള്ള പ്രചോദനം. എന്നാൽ ഇവര് എത്തുമ്പോഴോ മറ്റോ പേടിച്ച് പോലെ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. അതാണ് അവർ പറഞ്ഞത്, അങ്ങോട്ട് നമുക്ക് എന്തായാലും കാണാൻ കഴിയില്ല, അവരിങ്ങോട്ടേ കാണുകയുള്ളൂ. ഉത്തരവാദപ്പെട്ട ഒന്ന് രണ്ട് ആളുകൾ എഴുതി കൊടുത്ത ചോദ്യമാണ്, സുലൈമാൻ നബി ഇസ്ലാമക്ക് ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തത് ശിർക്കായ കാര്യം മുഴുജിയത്താണോ എന്ന ചോദ്യത്തിന് വിചിന്തനത്തിൽ വന്ന മറുപടി, ഈസാ നബി മരണപ്പെട്ടവരെ ജീവിപ്പിച്ചത് അദ്ദേഹത്തിന്റെ മുഴുജിയത്താണല്ലോ, അപ്പോൾ ഇതും ശിർക്കാവില്ലേ? കാരണം മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ അള്ളാഹുവിനല്ലേ കഴിയൂ? രണ്ട് മുഴുജിയത്തും അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണല്ലോ നടക്കുന്നത്. ഇത് യഥാർത്ഥത്തില് ഇപ്പൊ വിചിന്തനത്തിൽ വന്ന ഒന്ന് രണ്ട് ലക്കങ്ങളിൽ വന്ന വിശദീകരണങ്ങൾ ഞാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ ലേഖനം വന്നത് തന്നെ. ആമയൂരിൽ വെച്ച് ഇതുപോലെ ഒരു ആദർശ വിശദീകരണ പരിപാടി സംഘടിപ്പിച്ചു ഞാൻ. അതില് എ പി അബ്ദുൽ ഖാദർ മൗലയുടെ മകൻ എ പി ജൗഹർ മാസ് ചോദിക്കാൻ വേണ്ടി വന്നു. ഇതേപോലെ രാത്രി അത് തുടങ്ങുമ്പോൾ 9 മണിയായി, 9 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 1:30 മണിക്കാണ് 1:30 ആ പരിപാടി അവസാനിച്ചത്. അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, അവസാന ചോദ്യം കഴിഞ്ഞ് മൂപ്പര് പോയി. അങ്ങനെ അതിൽ അദ്ദേഹം ചോദിച്ച സംഗതിയായിരുന്നു പിന്നെ സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്ത വിഷയം ഞാൻ പറഞ്ഞപ്പോൾ അയാൾ അദ്ദേഹം പറഞ്ഞു പിന്നെ അത് മുഴുജിയത്താണ് എന്ന് പറഞ്ഞപ്പോ മുഴുജിയത്ത് ജിന്നിനാണ്, മുഴുജിയത്ത് സുലൈമാൻ നബിക്കാണ്, ജിന്നുകൾക്ക് മുഴുജിയത്തില്ലല്ലോ. ഇപ്പൊ കടലിൽ മുങ്ങിയ ജിന്നുണ്ട് സുലൈമാൻ നബിക്ക് വേണ്ടി, ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ജിന്നുകളുണ്ട്, മറ്റു പണികൾ ചെയ്യുന്ന ജിന്നുകളുണ്ട് എന്നൊക്കെ ഖുർആനിലും ഹദീസിലുമായി പഠിപ്പിക്കപ്പെട്ടു. അപ്പൊ അത് അവരുടെ കഴിവാണ്, പ്രകൃതമാണ്. സുലൈമാൻ നബിക്കാണ് മുഴുജിയത്ത്, ജിന്നുകൾക്ക് മുഴുജിയത്തില്ല. ഈ കഴിവുള്ള ജിന്നിനെ കീഴ്പ്പെടുത്തി കിട്ടി എന്നതാണ് മുഴുജിയത്ത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു ശിർക്കായ കാര്യം മുഴുജിയത്തായിട്ട് വരുമോ? ഞാൻ പറഞ്ഞു ശിർക്കായ കാര്യം മുഴുജിയത്ത് വരുമോ? ശിർക്കായ കാര്യം വന്നിട്ടില്ല, ശിർക്കല്ലതാനും എന്ന് പറഞ്ഞതിനെയാണ് പിന്നെ വിചിന്തനത്തിൽ തിരിച്ചു ചോദിച്ചത് എന്ത്? അപ്പൊ വസീത്തു ശിർക്കും ഹറാമും മുഴുജിയത്തായിട്ട് വരുമോ എന്നുള്ളത്. അതിനെ കൂട്ടത്തിൽ പറഞ്ഞ ഒന്നാണ് ഇത്. യഥാർത്ഥത്തില് മുഴുജിയത്തായി വരുന്നത് നമ്മൾ ബേസിക്കായി മനസ്സിലാക്കുന്ന മുഴുജിയത്ത് പ്രവാചന്മാരുടെ കഴിവല്ല, അവരിലൂടെ അള്ളാഹു പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരു നബിക്ക് ശിർക്ക് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ പറ്റൂല. അപ്പൊ സുലൈമാൻ നബിക്ക് ജിന്നുകളെ കീഴ്പ്പെടുത്തി കിട്ടി, ആ സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കിട്ടിയ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റൂല. സുലൈമാൻ നബിക്ക് തനിക്ക് കീഴ്പ്പെടുത്തി കിട്ടിയ ജിന്നിനോട് ദുആ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ശിർക്ക് തന്നെയാണ്, ശിർക്കാകുന്ന ഇസ്തിആന സഹായാർത്ഥന ആ ജിന്നിനോട് സുലൈമാൻ നബിക്ക് നടത്താൻ പറ്റുമോ? പറ്റൂല. സുലൈമാൻ നബി നടത്തുന്ന ശിർക്ക് തന്നെയാണ്. സുലൈമാൻ നബിയും പെട്ടു. എന്നാ പിന്നെ സുലൈമാൻ നബി ഉപയോഗപ്പെടുത്തിയല്ലോ, പല സംഗതിക്കും ജിന്നുകളെ ഉപയോഗിച്ചുവല്ലോ, അത് ശിർക്ക്, അത് വസീതു ശിർക്കാണോ ഹറാമാണോ? അല്ല. എന്തുകൊണ്ട് ഹറാമാകുന്നു? അള്ളാഹു റസൂൽ നമുക്ക് അനുവദിക്കാത്തത് കൊണ്ട്. സുലൈമാൻ നബിക്ക് അല്ലാഹു അനുവദിച്ചു കൊടുത്തു, ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു, ഓലെ കൊണ്ട് പണിയെടുപ്പിച്ചോ എന്ന് അല്ലാഹ് പറഞ്ഞാൽ പിന്നെ ഹറാമില്ലല്ലോ. അല്ലാണ്ട് കൊടുത്തിട്ട് ഇവരെ ഉപയോഗിച്ചോ എന്ന് അല്ലാഹ് പറയുമ്പോൾ പിന്നോട് ഹറാമില്ല, നമ്മളോടത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഹറാമായത്. നമ്മെ ശിർക്കിലേക്ക് അവർ കൊണ്ടുപോകും. സുലൈമാൻ നബിയോ? സുലൈമാൻ നബിയുടെ കീഴിൽ, സുലൈമാൻ നബിയുടെ ഒരു സൈന്യത്തിന്റെ മെമ്പറായിട്ട്, സുലൈമാൻ നബിയുടെ കീഴിലെ ഒരു പണിക്കാരായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഓഞ്ഞ് സുലൈമാൻ നബിയുടെ രംഗത്ത് കൊണ്ടുപോകുക എന്നുള്ള പ്രശ്നം അവിടെ വരുന്നില്ല. അപ്പൊ സുലൈമാൻ നബിയുടെ വിഷയത്തിൽ അവിടെ വസീത്തു ശിർക്കും വരുന്നില്ല, ഹറാമും വരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് പിന്നെ മറ്റു ചോദ്യം കൊണ്ടത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈസാ നബി മരിച്ചോളെ ജീവിപ്പിച്ചല്ലോ, മരിച്ചോളെ ജീവിപ്പിക്കാൻ അള്ളാഹുവിലേ കഴിയുള്ളൂ, അപ്പൊ ഇവിടെ സുലൈമാൻ ഈസാ നബിന്റെ ഈ സംഗതി ശിർക്കാന്ന് പറയോന? ഈസാ നബിക്ക് ഒരിക്കലും മരിച്ചോളെ ജീവിപ്പിക്കാനുള്ള സ്വതന്ത്രമായ കഴിവല്ല കൊടുത്തിട്ടില്ല. നേരെ മറിച്ച് ഈസാ നബിയിലൂടെ അള്ളാഹു പ്രകടിപ്പിച്ച മുഴുജിയത്ത ഈസാ നബി വിചാരിക്കുമ്പോഴൊക്കെ ജീവിപ്പിക്കല്ല, ആരെവിടെ മരിച്ചാലും ആ അത് ഞാൻ വരാ ചെല്ല എണീക്കണറിയാ എണീക്ക, ഇതല്ല ചെയ്തത്. നേരെ മറിച്ച് അള്ളാഹിന്റെ അനുമതി എപ്പോ കിട്ടോ അപ്പൊ ആ ആരെ ജീവിപ്പിക്കാനാണോ എവിടെ പോയി പറയാനാണോ അള്ളാഹ് ഓർഡർ കൊടുത്തത് ആ കബറിനെ ചെന്ന് ചെയ്യും. കുമ്പി ഇതിനില്ല, അള്ളാഹിന്റെ ഇതിന് പ്രകാരം എണീക്ക്, അപ്പൊ എണീക്കും. അല്ല, എനിക്കിങ്ങനെ കഴിവുണ്ട്, അവിടെ ആരെവിടെ മരിച്ചാൽ എന്നെ അറിയിച്ചാ മതി, ഞാൻ വന്ന് ജീവിപ്പിച്ചു തരാ എന്ന് പറഞ്ഞ് ഈസാ നബി ഇറങ്ങിയിട്ടില്ല.
അങ്ങനത്തെ കഴിവിട്ട് ഈസാ നബിക്ക് അല്ല കൊടുത്തിട്ടില്ല. മറിച്ച് ഈസാ നബിയുടെ അള്ളാഹു പ്രകടിപ്പിച്ച മുഴുവൻ ജീവിതത്തെ അത് അതുമാത്രമല്ല കളിമണ്ണ് കൊണ്ട് രൂപമുണ്ടാക്കിയതിലേക്ക് ഊതുന്നു. അള്ളാഹുന്റെ അനുമതി പ്രകാരം പക്ഷിയായി മാറുന്നു. അവിടെ തഫ്സീറിലൊക്കെ കാണാം ഊത്താണ് ഈസാ നബി ഉണ്ടായത്. കളിമണ്ണോട് ഉണ്ടാക്കി ഊതുന്ന പണി ഈസാ നബി ചെയ്തു. ആ ഊതിയപ്പോൾ ഇത് ജീവൻ വന്നതോ അത് അള്ളാഹു കൊടുത്തതിനാണ്, ഈസാ നബി കൊടുത്തതല്ല എന്നാണ് തഫ്സീർ റാജിയപ്പോഴുള്ളവരൊക്കെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചത്. അപ്പൊ അതിലും ശിർക്കിന്റെ പ്രശ്നമല്ല. ഈസാ നബിക്ക് ഇങ്ങനെ മുഴുവത്തുണ്ടെന്ന് പറഞ്ഞ അർത്ഥം എവിടെ ആര് മരിച്ചാലും ഈസാ നബി പോയിട്ട് എണീപ്പിക്കുമെന്നല്ല. അല്ല, എവിടെ ആരെ വിഷയത്തിൽ എപ്പോഴാണോ അല്ല അനുമതി കൊടുക്കുന്നത് അപ്പോൾ ചെന്ന് വിളിക്കുന്നു എണീപ്പിക്കൽ അല്ല തന്നെയാണ് ഈസാ നബി അല്ല. അതാണ് അതിലുള്ള വിശദീകരണം. ഇത് അവസാനത്തെ ചോദ്യമായിരിക്കും. നമ്മുടെ വീട്ടുകാരന് ഒരു പ്രയാസം വേണ്ടെന്ന് വരക്കാം. അസ്സലാമു അലൈക്കും. എന്റെ പേര് നസീർ, ഞാൻ വെന്നിയൂരാണ്. എന്റെ ചോദ്യം ഇവിടെ ഇപ്പോ കേട്ടതിൽ അള്ളാഹു അല്ലാത്തതെല്ലാം ഭൗതികമാണ് എന്നൊരു രീതിയിലാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടൊരു ചോദ്യമാണ്, ഈ നരകവും സ്വർഗവും ഭൗതികമാണോ അഭൗതികമാണോ എന്നൊരു സംശയമുണ്ട്. അതിനൊരു വിശദീകരണം. അതായത് അഭൗതികമായ കഴിവുകൾ പടച്ചറപ്പിന് മാത്രമേ ഉള്ളൂ, അതാണ് പറഞ്ഞത്. പിന്നെ അഭൗതികം എന്ന പദം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ആപേക്ഷികമായി പലതിനും പല രൂപത്തിലും പല അർത്ഥത്തിലും അത് ഉപയോഗിക്കാം. എന്നാൽ അഭൗതികമായ കഴിവ് ശിർക്കും തൗഹീദും വേർതിരിക്കുന്നിടത്ത് നാം പറയുന്ന അഭൗതികത കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് എന്ന അർത്ഥത്തിലാണ്. ആ കഴിവുകൾ റബ്ബിന് മാത്രമേ ഉള്ളൂ. എന്നാൽ അല്ലാത്ത സൃഷ്ടിക്ക് അഭൗതികം എന്ന് അദൃശ്യം എന്ന അർത്ഥത്തിലോ സമാനമായ അർത്ഥങ്ങളിലോ അഭൗതികം എന്ന് പറഞ്ഞുകൂടാ എന്നല്ല അവിടെ ഉദ്ദേശിക്കപ്പെട്ടത്. നേരെ മറിച്ച് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിൽ ഗുണം ചെയ്യാൻ ദോഷം വരുത്താൻ അള്ളാഹുക്കേ കഴിയുള്ളൂ. അത് നരകത്തിനും കഴിയില്ല സ്വർഗത്തിനും കഴിയില്ല. അല്ല നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരം നരക സ്വർഗം ചെയ്യുന്ന ലക്ഷ്യം ലക്ഷ്യയും അല്ലാതെ ഒരുക്കി വെച്ചിട്ടുണ്ട്, അതവിടെ ഉണ്ടാകുമെന്നല്ലാതെ അതിനിപ്പോ ഒരാൾ ഇപ്പൊ സ്വർഗമേ എന്നെ രക്ഷപ്പെടുത്തെന്ന് പറയാൻ പറ്റുമോ? സിസ്റ്റം പോലുണ്ടോ? ഇല്ല. നരകമേ ഞാൻ അവിടെ വന്നാലും എന്നെ ചടങ്ങാറാക്കരുത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അഭൗതികമായ കഴിവുകൾ എന്ന് പറയുമ്പോൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സിസ്റ്റം, ആ തരം ശേഷികളും കഴിവുകളും എല്ലാം റബ്ബിന് മാത്രമേ ഉള്ളൂ. മറ്റത് ആപേക്ഷികമായി ഭൗതികം എന്നോ അഭൗതികം എന്നൊക്കെ പറയാം, അതും കുഴപ്പമുള്ള കാര്യമില്ല. സൃഷ്ടി എന്ന അർത്ഥത്തിൽ വേണേ ഭൗതികം എന്ന് പറയാ. ഇനി നമ്മളെ ഈ പിന്നെ ദൃഷ്ടിയിലും നമ്മുടെ അറിവിലൊന്നും കിട്ടുന്നില്ല എന്ന അർത്ഥത്തിലാണെങ്കിൽ അഭൗതികം എന്നും പറയാം. ഇപ്പൊ വൈബ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, വൈബെന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ആ വൈബ് എന്താണ്? ആപേക്ഷികമായ വൈബുണ്ട്, യഥാർത്ഥ വൈബുണ്ട്. അല്ല വൈബാണ്, നരകം വൈബാണ്, സ്വർഗം വൈബാണ്, നാളത്തെ കാര്യം വൈബാണ്, മഴ പെയ്യുന്ന കാര്യം വൈബാണ്. ഈ എല്ലാ വൈബും ഒരർത്ഥത്തിലാണോ? അല്ല, ഓരോന്നും വ്യത്യസ്തമായ അർത്ഥങ്ങളാണ്. സാക്ഷാൽ വൈബ് എന്ന് പറയുന്ന വൈബ് വേറെ, ആപേക്ഷിക വൈബ് വേറെ. അപ്പൊ അതിന് വേണേ മലയാളത്തിൽ അബോധികം എന്ന പദമൊക്കെ പ്രയോഗിക്കാൻ തെറ്റുള്ള കാര്യമല്ല. നാം ഈ ചർച്ചയിൽ ഉദ്ദേശിക്കുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമുക്ക് ഗുണം ചെയ്യാൻ ദോഷം വരുത്താനുമുള്ള കഴിവ് അള്ളാഹുക്ക് മാത്രമേ ഉള്ളൂ. അത് ജിന്നിനുമില്ല, അത് മലക്കിനുമില്ല, ശൈത്താനുമില്ല, മനുഷ്യന്മാർക്കുമില്ല, ആർക്കുമില്ല, ഒന്നിനുമില്ല എന്നതാണ് നമ്മൾ വിശദീകരിച്ചതിന്റെ ആകത്തുക. ചോദ്യമായിട്ടല്ല ചോദിക്കുന്നത്, നമ്മുടെ ഈ വിഷയമായി നമ്മുടെ പ്രസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ യാ ഇബാദുല്ലാഹി ഐനുനി എന്ന ഈ ഹദീസിനെ സംബന്ധിച്ചായിരുന്നല്ലോ നമ്മുടെ ചർച്ച. അത് ആണ് വ്യതിയാനമെന്നും ശിർക്കിലേക്ക് നയിക്കുന്നതെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ഇടയായി യാ ഇബാദയല്ല നമ്മുടെ പ്രസ്ഥാനത്തിലെ പ്രശ്നമെന്നും ഇസ്ലാമത്തിൽ ജിന്നാണ് എന്നും വരുത്തി തീർക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടന്നു വരുന്നുണ്ട്. അപ്പൊ ഇതിലുള്ള ഈ നിഗൂഢത അതൊന്ന് മനസ്സിലാക്കുന്നതും ഒന്ന് വിശദീകരിക്കുന്നതും നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ യഥാർത്ഥത്തിൽ യാ ഇബാദുള്ളാഹിയുമല്ല പ്രശ്നം, ജിന്നുമല്ല പ്രശ്നം, അതൊന്നുമല്ല പ്രശ്നം. പ്രശ്നങ്ങൾ മറ്റു പലതുമാണ്. തങ്ങൾക്കുള്ള വേറെ ചില അജണ്ടകൾ, ആ അജണ്ടകൾ നടപ്പാക്കാൻ തൽക്കാലം പൊട്ടിക്കാൻ പറ്റൊരു വെടി. അതായത് യാ ഇബാദുള്ളാഹി എന്ന റിപ്പോർട്ടോ ജിന്നോ സിഹ്റോ അതൊന്നുമല്ല അടിസ്ഥാന പ്രശ്നങ്ങൾ. നേരത്തെ ഞാൻ വിശദീകരിച്ചു, ഒന്നാകെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകൾ, ചില രാഷ്ട്രീയക്കാരും ചില പണക്കാരും ഓലൊക്കെ ഉദ്ദേശത്തിലേക്ക് ഇത് സാധനം കൊണ്ടുപോകണം. നമ്മളിങ്ങനെ കേരളമിനെ പറ്റി പണ്ടന്നെ ബഹുജന സംഘടന എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതർത്ഥത്തിലാ? ഇവിടെ ജംഇയ്യത്തുലമ്മണ്ടാക്കി ആദ്യം, അത് പണ്ഡിതന്മാർക്ക് മാത്രമായിരുന്നു. അപ്പൊ പണ്ഡിതന്മാർക്ക് മാത്രം പോരാ, അല്ലാത്തവർക്കും വേണ്ട കൂടാൻ പറ്റൂ ഒരു സംവിധാനം എന്ന് പറഞ്ഞിട്ടാണ് ബഹുജനം എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചത്. ഇപ്പൊ ബഹുജന സംഘടന മനസ്സിലാക്കുക എന്താണ്?
എല്ലാ സൈസും കടന്നുകൂടി എല്ലാവർക്കും പറ്റുന്ന ഒരു ഒരു ലീഗ് മാർക്കിസ്റ്റ് ഒക്കെ പോലുള്ള ഒരു സാധനമായി മാറണം എന്ന കോലത്തിലേക്കാണ് ചെതിരെതിരെ കൊണ്ടുപോകാൻ നോക്കുന്നത്. അപ്പൊ ഓൾക്ക് പറ്റിയ എല്ലാ സംഘടനയും നടക്കണം, എല്ലാ ഏർപ്പാടും പറ്റണം, അതിന് പറ്റുന്ന ഒരു ബഹുജന സംഘടന എന്ന തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ചില ശ്രമങ്ങൾ, അതിന് സമ്മതിക്കില്ല എന്ന, അത് ശരിയല്ല എന്ന പ്രമാണങ്ങൾ എന്തു പറഞ്ഞോ അവിടെ നിൽക്കണമെന്ന ചില പണ്ഡിതന്മാരുടെയും ദാഴിമാരുടെയും നിർബന്ധ ബുദ്ധി. അപ്പൊ ഓലാണ് കണ്ണിലെ കരട്, ഓല തടസ്സം, എന്നാ പിന്നെ തൽക്കാലം ഓലാണ് മാറിക്കട്ടെ എന്ന് തീരുമാനിച്ചു. അപ്പൊ മാറ്റി നിർത്താൻ ഇതൊന്നും വേണ്ടേ, മാറ്റി നിർത്താൻ ഒരു കാരണം വേണ്ടേ, അതിന് കാരണം ഉണ്ടാക്കിയതാണ് യഥാർത്ഥത്തിൽ യാഴിപാടല്ല. യാഴിപാടത് വിവാദമായി വന്നപ്പോൾ ഇത് കൃത്യമായി മുൻഗാമികളെല്ലാം പല നിലപാട് വെച്ചുകൊണ്ട് വിശദീകരിച്ചപ്പോൾ അയിമ പിടിച്ചിരിക്കാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോഴാണ് അതിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ ഇസ്തിആനത്തിലേക്ക് വിഷയം കൊണ്ടുപോയത്. ഇനി ആ ഇസ്തിആനത്തിലും പിടുത്തം കിട്ടുക എന്ന് തോന്നുമ്പോ അതിനപ്പുറത്തേക്ക് പോകും. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അബ്ദുസ്സലാം സ്വലമി കൊണ്ടുവന്ന ഒരു ആശയം, അത് 10 കൊല്ലം അവിടെ വെച്ച് അവര് പ്രചരിപ്പിച്ചു, പക്ഷേ സ്വീകാര്യത കിട്ടിയില്ല. അപ്പോൾ ഈ വേദിയിൽ പറയാൻ വേണ്ടി ഒന്ന് രണ്ടാളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു, ഇവിടെ കയറി അവർ അത് പറയാൻ തുടങ്ങി. അതിന് ഏറ്റവും പ്രകടമായ തെളിവാണ് ഏറ്റവും പുതിയ വിചിന്തനത്തിൽ ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി പറഞ്ഞിട്ട് മടവൂരിയോട്, നിങ്ങൾ ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്ന്. മടവൂരിയോട് ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി ഈ പുതിയ വിചിന്തനത്തിൽ എഴുതിയ രേഖത്തിൽ കാണാം, ഈ ഒരു സന്ദർഭത്തിൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. ഇതാണ് നമ്മൾ പണ്ടേ പറഞ്ഞ അവിടുക്കാണെ കൊണ്ടുപോണത്. ഇനി ഓല് പ്രഖ്യാപിക്കൂലെങ്കിൽ ഞമ്മളാട് പ്രഖ്യാപിക്കാന്ന് പറയും പിന്നെ, ആഹാ നിങ്ങൾ പ്രഖ്യാപിക്കൂലേ എന്നാ ഞങ്ങളാട് പ്രഖ്യാപിക്കാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങും. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കി, ഇതിനുള്ള പോക്കാണ്. അവിടെ ഇത് പറ്റൂലെന്ന് പറഞ്ഞപ്പോ ആർക്കാ പറ്റാത്ത ഓലണ്ട് മാറിക്കി എന്ന് പറഞ്ഞിട്ടായാലും വേണ്ടി ഞാൻ കുറച്ച് ലീഗരും കുറച്ച് അല്ലാത്ത രാഷ്ട്രീയക്കാരും കുറച്ച് പൈസക്കാരും ഒക്കെ ഉണ്ട് ഇതിന്റെ അങ്ങനെ ആളുകൾ നടക്കുന്നവര്. അപ്പൊ ഓൾക്കൊക്കെ എന്ത് വേണ്ടതൊക്കെ നമ്മളെ ഒന്നായി കിട്ടണം. മറ്റെന്ന് വെച്ചാൽ ഒരു സ്ഥാനാർത്ഥനം ഇവിടെ വെച്ചാല് നമ്മൾ താങ്ങിയാൽ മറ്റൊന്ന് താങ്ങൂല, ഓൻ താങ്ങിയാൽ ഇവിടെ താങ്ങൂല. അപ്പൊ ഈ ഘട്ടക്കാലം കൊണ്ട് ഇവിടെ ഒക്കെ കുടുങ്ങിക്കണേ, ഏത് സ്ഥാനാർത്ഥിനും വെക്കാൻ വയ്യ. അപ്പൊ ഒരു പറ്റ സ്ഥാനാർത്ഥിനെ വെക്കാൻ ഞാൻ എന്തിനു കഴിയൂല. അതുകൊണ്ട് പരമാവധി ഇതൊക്കെ നമ്മളെ ഒന്നായി കിട്ടിയാൽ, അതുകൊണ്ടാണ് പലരും പറഞ്ഞത് ചീഞ്ഞ വാങ്ങാണ്ട് മുറിച്ച് ഒഴിവാക്കി കാണും ഞങ്ങളൊക്കെ ഒപ്പുണ്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതാണ് ഇപ്പത്തെ പുതിയ ഐക്യാഹോനവും ഐക്യദാർഢ്യത്തിനുള്ള ആവശ്യപ്പെടലും. അപ്പൊ ഇവിടെ അങ്ങോട്ട് ഐക്യം പറയാൻ വയ്യല്ലോ. അപ്പൊ ഓരും ഇങ്ങോട്ട് പറയണില്ല. അപ്പൊ അങ്ങനെ ചോദിക്കുക, എന്താ നിങ്ങൾ പറയാത്ത, നിങ്ങൾ ഇങ്ങോട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കി. അങ്ങനെ ഉണ്ടോ ഒരു സിസ്റ്റം എവിടെയെങ്കിലും? സാധാരണ നമ്മൾ അങ്ങോട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലുണ്ട്, ഓരിങ്ങോട്ടും പ്രഖ്യാപിക്കലുണ്ട്. അതാണ് നാട്ടു നടപ്പ്. ഇത് അങ്ങോട്ട് പറയാ നിങ്ങൾ ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്ന് ഇവർ സ്വയം ആവശ്യപ്പെടുക. അപ്പൊ ഓര് പ്രഖ്യാപിച്ചാ ശരി ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയാലോ. അപ്പൊ ആ ആ ഒരു അജണ്ട നടപ്പാക്കാനുള്ള പണി ഉള്ളിലുണ്ട് എന്ന് മനസ്സിലായപ്പോ ഇത് ശരിയല്ല, ഇത് കൃത്യമായി പ്രമാണത്തിന് സ്ഥലത്ത് പോകേണ്ടത് ഒരു സംഘമാണ്, ഇതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഇതൊരു ബഹുജന സംഘടന എന്ന് ഇവര് പറഞ്ഞുള്ള ബഹുജന സംഘടന അല്ല, മറിച്ച് ഇത് ദീൻ പറയാനും ഉണ്ടാക്കിയ സംവിധാനമാണ്. ഇത് കുറെയൊക്കെ സെക്രട്ടറി ആകാനും കുറെയൊക്കെ പ്രസിഡന്റ് ആകാനും അതിനൊന്നുള്ള സിസ്റ്റം അല്ല, ഇത് അല്ലാണ്ട് ദീന് പറയുന്നത് താഴ്വത്തടത്താൻ സംവിധാനം എന്നൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ടാ ആ സംവിധാനത്തിൽ താഴ്വത്തടക്കുക കണ്ടപ്പോഴാണ് പിന്നെ ബദൽ സംവിധാനം പലരും പലയിടത്തുണ്ടാക്കിയത്. ആ താഴ്വത്ത് നടത്തി ഇത്രയും കാലം പ്രോഫ്കോണും ഹൈസക്കും അതേപോലെയുള്ള സംവിധാനങ്ങളും എല്ലാം നടത്തിയ ആ ഒരു സംവിധാനത്തെ പോലും തീർത്തും യാതൊരു ന്യായവുമില്ലാതെ പിരിച്ചുവിട്ടപ്പോൾ ഒരു 50 വയസ്സിന്റെ കാർഡ് പോലും അയച്ചിട്ടില്ല നിങ്ങളെ പിരിച്ചുവിടേണ്ടത് മുൻകൂട്ടി അറിയിക്കാൻ വേണ്ടി. പേപ്പറിൽ വാർത്ത വരുമ്പോഴാണ് MSMA IASMA അറിയണത് ഞങ്ങൾക്ക് പിരിച്ചുവിട്ടക്കഴിഞ്ഞു. ശാഖാ കമ്മിറ്റി മേഖലാ കമ്മിറ്റി പിരിച്ചുവിട്ടത് പത്രത്തിന് മറ്റോ വായിക്കാം, ഏ എന്നെ പിരിച്ചിട്ട ഞാൻ അറിഞ്ഞിട്ട് ചെല്ലോന്നാ. ഇത്ര മോശമായ രൂപത്തില് ഈ കളികൾ നടന്നപ്പോൾ ശരി നമുക്ക് ദൈവത്തിനൊക്കെ ആവശ്യമുള്ളൂ, ആ ദൈവത്തിൽ നിൽക്കാൻ പാടില്ല. ഇൻഷാ റബ്ബ് നമ്മളെ സഹായിക്കും, തെറ്റിദ്ധരിച്ചവർക്കെല്ലാം യാഥാർത്ഥ്യം ബോധ്യമാകും, അതിനുള്ള വേദികളായി ഇത്തരം വേദികൾ മാറും. റഹ്മാനായ നാഥൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം തിരിച്ചറിഞ്ഞ് അത് ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്താനും പ്രചരിപ്പിക്കാനുമുള്ള തൗഫീഖും വിജ്ഞാനവും ആരോഗ്യവും തൻ്റെടും ധൈര്യവും എല്ലാം റഹ്മാനായ നാഥൻ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ദാഴിമാരും പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും നമ്മുടെ സ്ഥാപനങ്ങളും സൗകര്യങ്ങളും എല്ലാം ഹക്കിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സാഹചര്യം റഹ്മാനായ നാഥൻ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്ന റബ്ബന തഖബ്ബൽ മിന്ന റബ്ബന തഖബ്ബൽ മിന്ന റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലി വസ്വഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.